അച്ഛമ്മ മരിച്ചിട്ട് അവർ ആ കർമ്മം ചെയ്യാനോ, പതിനാറോ ആ സമയത്ത് അവിടെ എത്തിയ സിറ്റുവേഷൻ, എന്താ ഇപ്പൊ അവരുടെ വീട്ടിലെ അവസ്ഥ എന്ന്. ഇവൻ എന്ത് നേടി, ഈ ചങ്ങാതി എന്ത് നേടി? കാരണം അവനോട് ഈ വ്യക്തിയോടൊപ്പം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം വെച്ചാൽ അവന്റെ മാനസികതയിൽ അത്രയും മോശമായി. ഇപ്പൊ ലഹരി എന്ത് കുന്തെന്നറിയില്ല, അത്രയും ഓരോ പിശാചി എന്നും പറയല്ല. എന്താ ഞാൻ പറയുന്നത്, പിശാചി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എനിക്കറിയില്ല എന്താ പറയുന്നത്. മൃഗം ഒന്നും പറയില്ല, മൃഗങ്ങൾ പോലും കൊല്ലുന്നത് ഒരു വിശപ്പൂക്കുമ്പോഴാണ് ഭക്ഷണം കൊല്ലുന്നത്, അല്ലാതെ വൈരാഗ്യം വെച്ചിട്ടൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. ഇവർ ഇതിനൊക്കെ പേരിൽ ഒരു പേരും വിളിക്കുകയാണ്, എന്തറിയോ, പ്രണയ നൈരാശ്യം, ലവ് ഫെയിലിയർ, തേച്ചു. പ്രേമുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യില്ല, പ്രേമിക്കുന്ന ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് തോന്നില്ല. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ സ്വയം വേദനിക്കുക എന്നല്ലാതെ, ചിലത് അങ്ങനെ ചെയ്യും, സ്വയം വേദനിച്ചുകൊണ്ട് മറ്റാൾക്ക് കാണിച്ചു കൊടുക്കുക. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ, താടിയൊക്കെ നീട്ടി മുന്നുകൂടി നടക്കുക, വിഷമിച്ച് നടക്കുക. ഏതായാലും സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത് അറിയില്ല, മാനസികത എല്ലാവരും മോശമാണ്. ബേസിക്കലി നോക്കുകയാണെങ്കിൽ മെന്റലി എല്ലാവരും സിക്കാണ്, ഈ കണ്ടവരൊക്കെ മെന്റലി സിക്കാണ്, ലോട്ട് ഓഫ് സിക്ക് പീപ്പിൾ. കണ്ണൂർ പാനൂർ വള്ളിയായിൽ യുവതിയെ കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തി. കണ്ണച്ചാൻ കണ്ടി ഹൌസിൽ വിഷ്ണുപ്രിയയാണ് മരിച്ചത്. വീടിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അനന്തു ശ്യാംജിത്തിനെ, ശ്യാംജിത്ത് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇയാൾ തന്നെയാണ് കുറ്റകൃത്യം നടത്തിയത് എന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇനിയിപ്പോൾ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. ഞാൻ ആക്ച്വലി ഇന്ന് ഉള്ളത് വയനാടാണ്. വയനാട് ഞാൻ ഒരു കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ എന്റെ ബാങ്കിന്റെ റിലേറ്റഡ് ആവശ്യത്തിന് വേണ്ടി വയനാട് വന്നിരുന്നു. അപ്പൊ ആ വന്ന സമയത്ത് സിൽവർ ഹിൽസ് ഒരു റിസോർട്ടിലാണ് താമസിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ ആ റിസോർട്ട് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ രസമായി. അപ്പോൾ ഫാമിലിയൊക്കെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒരു ഫാമിലി ഉണ്ട്, പിന്നെ എൻ്റെ കോ ബ്രദർ ഉണ്ട് അനുവട്ടൻ, എൻ്റെ വ്ളോഗ്സൊക്കെ കാണുന്നവർക്ക് അറിയാം മുത്തുമണി പറഞ്ഞിട്ടുള്ള വല്യച്ഛൻ. ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ തന്നെയാണ് പിന്നെ ഇതുപോലുള്ള ട്രിപ്സൊക്കെ വരാറ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചെറിയൊരു ട്രിപ്പ് അടിച്ചാണ് ഇന്ന് വന്നു, ഇത് നാളെ പിന്നെ തിരിച്ചു പോകും. പ്രസൻറ്റ് സ്റ്റേയാണ്. ഞാനൊരു വ്ളോഗ്, ചെറിയ ഷോർട്ട് വ്ളോഗ് മോള് ചെയ്യുന്നുണ്ട്, മുത്തുമണി ചെയ്യുന്നുണ്ട്. ഓൾറെഡി അവള് ചെയ്തു ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നാളെ മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഇപ്പോൾ വിഷയം നമ്മൾ സംസാരിക്കാൻ എന്നുള്ള വിഷയം തന്നെ, അന്ന് ഒരു സുഖമില്ലാത്തൊരു ഇന്നലത്തെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഈയിടെയായിട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഒരു പോസിറ്റീവ് എനർജി കിട്ടാത്ത രീതിയിലാണ് എല്ലാ വ്യൂസും വരുന്നത്. കാരണം വെച്ചാൽ റിയാക്ട് ചെയ്യുന്ന ടോപ്പിക്സൊക്കെ അതുപോലത്തെയാണ് വരുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ണൂർ നടന്നിട്ടുള്ള കൊലപാതകം. ഭയങ്കര കഷ്ടമല്ലേ, എന്താ പറയുക, എത്ര എണ്ണ ഇപ്പോൾ നമ്മളിത് കേൾക്കുന്നു. ഇപ്പം അടുത്ത് എൻ്റെ വൈഫിൻ്റെ തന്നെ റിലേറ്റീവിൻ്റെ ഒരു മോളാണ് ഇപ്പം അടുത്ത് ഞങ്ങളുടെ പിന്നെ പെരിന്തൽമണ്ണ അടുത്ത് കൊല്ലപ്പെട്ടത്. കുത്തു കുത്തി ഒരുപാട് കുത്തിയിട്ട് കൊന്നില്ല, അത് വൈഫിൻ്റെ റിലേറ്റീവാണ്. അതുപോലെയുള്ള ഒരുപാട് ഇൻസിഡൻസ്, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. എല്ലാത്തിൻ്റെയും പുറകിലൊരു റീസൺ പറയുന്നത് വെച്ചാൽ പ്രേമനൈരാശ്യം. എന്താണ് ഈ പ്രേമനൈരാശ്യം? രണ്ട് പാർട്ട്നേഴ്സ് പരസ്പരം സ്നേഹിച്ചു എന്ന് ഞാൻ പറയില്ല, പറയില്ല എന്ന് പറയാതെ വയ്യേനും. പരസ്പരം രണ്ടുപേരും സ്നേഹിച്ചു, അതിലൊരാൾ മറ്റാളെ ഒരു എന്തെങ്കിലും സാഹചര്യം, ഇനിയിപ്പോൾ പലരും തേപ്പെന്നോ എന്ത് പേര് വിട്ടു വിളിച്ചാലും പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഒരാൾക്ക് തീരുമാനിക്കുകയാണ്, എനിക്ക് ഇയാളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പിന്നെ മാരേജ് റിലേഷൻഷിപ്പിലൊക്കെ മാരേജിലേക്കൊന്നും പോയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രണയം. മാസങ്ങൾ, വർഷങ്ങൾ, വർഷങ്ങളൊന്നുമില്ല, മാസങ്ങളായിരിക്കാനും പക്ഷേ. അപ്പോൾ അതിലൊരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റീസൺ വന്നു. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. പെട്ടെന്ന് 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 അത് ഇതുപോലുള്ള വയലൻ്റ് ആയിട്ടുള്ള സംഗതികൾ, കൊലപാതകം വരെ, ബ്രൂട്ടൽ മേർഡർ വരെ എത്തുന്ന രീതിക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതാണ് ഇപ്പോൾ നമ്മളിന്നും കണ്ട കേസ്. അപ്പോൾ 23 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ആ അച്ഛനമ്മമാർ വളർത്തിയ കുട്ടി, ഒരുപാട് പ്രതീക്ഷകളോട് ജീവിച്ച 23 വയസ്സായ ഒരു കുട്ടി അല്ലേ, എന്തൊക്കെ മോഹങ്ങൾ അതിനുണ്ടായിരിക്കും. ആർക്കും ഇങ്ങനെ ഒരു എൻഡ് വരണം എന്നാരും മനസ്സിൽ വിചാരിച്ചിട്ട് ജീവിക്കുന്നില്ലല്ലോ. അപ്പോൾ ന്യൂസ് കണ്ട സമയത്ത് ഭയങ്കര വിഷമം തോന്നിപ്പോയി. ഞങ്ങൾ വയനാട്ടിരിക്കുന്ന സമയത്താണ് ഈ ന്യൂസ് കേട്ടത്. കേട്ട സമയത്ത് എന്തോ ഞാൻ പറഞ്ഞ ഷോർട്സ് ഞാൻ ചെയ്തിരുന്നു, നിയമം പോരാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ നിയമത്തിന് മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല, നിയമം ഇപ്പം എത്ര കർശനാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ചില മനോരോഗികൾ തന്നെ പറയാതില്ല, ഒരുതരം മാനസിക രോഗം തന്നെയാണ്. അതിന് ലഹരി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ലഹരി ഉണ്ടായിരിക്കാം, നല്ലൊരു ഇതിൽ ലഹരി ഉണ്ടായിരിക്കും, അല്ലാത്ത കേസിൽ ഇതിൽ മാനസിക രോഗം തന്നെയാണ്. എന്തായാലും പരസ്പരം മനസ്സിലാക്കിയിട്ട് ഇതിൽ പിന്നെ ഇതിൽ പ്രണയത്തിൻ്റെ ഒരു എലിമെൻ്റ് എല്ലാവരും പറഞ്ഞു, പക്ഷേ ഞാനിതിലൊരു പ്രേമം പ്രണയം എന്ന് പറയുന്നില്ല. കാരണം വെച്ചാൽ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, ഞാൻ 8 വർഷം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ച ആളാണ്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. അതിൽ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അന്നത്തെ കാലത്ത് കേട്ടോ, ഒരു പത്ത് വർഷം മുന്നേ 15 വർഷം മുന്നേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് വഞ്ചിച്ചു എന്ന് തന്നെ പറയാം. എൻ്റെ 2-3 കേസ് ക്ലിയർ ആയിട്ടുണ്ട്. ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കിട്ടിയ സമയത്ത് മാറിപ്പോയിട്ടുള്ള 2-3 പേര് എനിക്ക് നന്നായിട്ട് അറിയാം. അവരിപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും.
പക്ഷെ അവരൊന്നും ഇതുപോലെ ആ കുട്ടിയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിന് ജീവിതം നശിപ്പിക്കാനോ നിന്നിട്ടില്ല. ഇതൊന്നും അന്നത്തെ കാലത്ത് കേട്ടിട്ടില്ല. സ്വയം കുറച്ച് ദിവസം വിഷമിച്ച് നടന്ന ചരിത്രം എൻ്റെ പേഴ്സണലി എനിക്കറിയാം. ഞാൻ ബാക്കിയുള്ളവരുടെ കേസൊന്നും പറയുന്നില്ല. പേഴ്സണലി സ്വയം ഒരുപാട് വിഷമിച്ച് നടന്ന ആൾക്കാരെ എനിക്കറിയാം. അല്ലാതെ ഒരു കുട്ടിയുടെ ജീവിതം തുലയ്ക്കാൻ നടക്കുന്ന ആൾക്കാർ ആ ഒരു രീതിയിലൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായില്ല. നോർമൽ കണ്ടീഷനിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് അങ്ങോട്ട് കൊണ്ട് ചെറിയൊരു അടുപ്പം തോന്നും, ഒരു ചെറിയൊരു ഇഷ്ടം തോന്നും, അങ്ങനെയാണ് തുടങ്ങുന്നത്. ഓക്കെ, ഈ ഒരു ചെറിയൊരു ഇഷ്ടം പിന്നീടൊരു ഭയങ്കര ഒരു പാഷനിലേക്ക് മാറുകയാണ്. ആ പാഷൻ്റെ സമയത്ത് പാഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു സെക്ഷുവൽ അട്രാക്ഷൻ വരും. സെക്ഷൽ കാര്യങ്ങളുണ്ടാവുന്നല്ലവരാണ്, പക്ഷെ ഒരു അട്രാക്ഷൻ തോന്നും ഓപ്പോസിറ്റ് സെക്സസിന്. അങ്ങനെ ഇത് ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജാണ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു ഡെമോക്രാറ്റിക് വേ എന്നല്ലേ പറയുക അതിന്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്തിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കടക്കും. ഈ മൂന്നാമത്തെ സംഭവമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഞാനൊരു സൈക്കോളജി റിലേറ്റ് പഠിച്ച ആളോ അങ്ങനൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഉള്ളൂ. നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നെ. പല കേസസിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂന്നാമത് പറഞ്ഞിട്ടുള്ള ഈ പരസ്പരമായിട്ട് മനസ്സിലാക്കുന്ന സംഗതി, അതായത് പിന്നെ തികച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് വളരെ ബേസിക്കായിട്ടുള്ള സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പങ്കാളിയുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അനിഷ്ടം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുക, അല്ലാതെ അത് അടിച്ചേൽപ്പിക്കല്ല. എൻ്റെ ഇഷ്ടം ഇതാണ്, ഇത് മാത്രമേ നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടം ഇതാണ്, ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ അവളുടെ ഇഷ്ടമാണ്, ഈ ഒരു രീതിയിൽ അവരടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് വഷളാവുക. ഇനീഷ്യലി ഒന്നും ഇതൊന്നും പ്രോബ്ലം ആവില്ല. ഒരു ഹണിമൂൺ പീരീഡ് എന്നോ എന്തായാലും പറയാറില്ല, ഒരു ഇനീഷ്യൽ പീരീഡിൽ ഇതൊന്നും ഒരു ഇഷ്യൂ ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു രസമായിട്ട് തോന്നും. ഇപ്പോൾ കരിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമല്ലോ, അതായത് ഇനീഷ്യലി നമുക്ക് തോന്നും ഭയങ്കര പൊസസീവ്നെസ് ആണെന്ന്. ഒരു ഫോൺ കോൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ, ഇപ്പം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയാണ്, ഒരു 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 ഒരാളുമായിട്ട് ചാറ്റ് ചെയ്തു അല്ലെങ്കിൽ ഫോൺ എൻഗേജ്ഡ് ആയി, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ ഫോളോ ചെയ്തു, നീ എന്തിനവനെ ഫോളോ ചെയ്തു, നീ എന്തിനവളെ ഫോളോ ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും, അങ്ങോട്ട് കൊണ്ട് ചോദ്യം തുടങ്ങുക. ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ പൊസസീവ്നെസ് എന്ന് വിളിക്കും. സ്നേഹം കൊണ്ടാണ്, സ്നേഹമുള്ളവർത്തേ പൊസസീവ്നെസ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വാചകവും പറഞ്ഞിട്ട് ആ ഒരു പൊസസീവ്നെസ്സിൻ്റെ പേരിലാണ് ഇനീഷ്യലി ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ആദ്യം ആൾക്കാർ രസിക്കും കേട്ടോ, ഈ രണ്ട് പാർട്ട്നേഴ്സ് എൻജോയ് ചെയ്യും. പിന്നെ പിന്നെ എന്ത് സംഭവിക്കും, സ്ലോലി സ്ലോലി അതൊരു വീർപ്പുമുട്ടലായി മാറും. ഏത് കിട്ടുന്ന വ്യക്തിക്ക് ഇതൊരു വീർപ്പുമുട്ടലാവും, കൊടുക്കുന്ന ആൾക്ക് എന്ത് സംഭവിക്കുന്നു, മറ്റാളുടെ ഭാഗത്ത് നിന്ന് ഇതേമാതിരി ഒരു വീർപ്പുമുട്ടൽ അനുഭവിക്കുന്ന രീതിയിൽ ആ ആളുടെ അടുത്ത് റിയാക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് കൂടുതൽ അഗ്രസീവ് ആവും. അപ്പോൾ അഗ്രസീവ് ആവുന്ന സമയത്ത് അവിടെ അടിപിടിയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അത് അടിയിലേക്ക് കലാശിക്കും, പല പല രീതിയിൽ കലാശിക്കും. ചിലപ്പോൾ ബ്രേക്കപ്പ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും എന്നല്ല പറയണത്, പക്ഷെ അങ്ങനെ എന്തായാലും പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഈ പ്രശ്നങ്ങൾ എപ്പോഴും, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു കൊലപാതകം എന്നുള്ള കേസ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർക്കല്ലേ വരുന്നുള്ളൂ, അല്ലാതെ നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക്, ഒരു ഒരാളെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരു നോർമലായിട്ടൊരു വ്യക്തിക്ക് മറ്റാളെ കൊല്ലാനുള്ളൊരു സംഭവം ഉണ്ടാവില്ല. അതിന് പല റീസൺസ് ഉണ്ട്. ഇവർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ലഹരി വലിയൊരു സംഭവമാണ്, എന്തൊക്കെയാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് അറിയില്ല. എന്താണ് ഈ കൊലപാതകത്തിൻ്റെ റീസണും സംഭവങ്ങളും ഒന്നും എന്താണെങ്കിലും എന്ത് റീസൺ ആണെങ്കിലും യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. മേർഡർ ഹാസ് നോ ജസ്റ്റിഫിക്കേഷൻ. പല ജസ്റ്റിഫിക്കേഷനും പറയുമായിരിക്കാം, പക്ഷേ ഒരാളെ കൊല്ലുന്നതിൽ അതിൽ എന്ത് ജസ്റ്റിഫൈ ചെയ്താലും ജീവൻ എടുക്കാനുള്ള അധികാരം മനുഷ്യനില്ല. അപ്പോൾ എനിക്ക് ത്രോട്ടിന് ഭയങ്കര സ്ട്രെയിൻ വന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഒന്നുകിൽ നല്ല കുടുംബ പശ്ചാത്തലം ഉണ്ടായിരിക്കില്ല, നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കില്ല. ഗുഡ് പാരൻറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തുറന്ന, അതായത് നല്ലൊരു സോഷ്യലി നല്ലൊരു, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക മാനസികാരോഗ്യമുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരിക്കലും ജീവിച്ച ഒരു വ്യക്തി ആയിരിക്കില്ല അത് ചെയ്തിട്ടുള്ളത്. പിന്നെ അവരെ സ്വാധീനിക്കുന്ന മീഡിയ ഉണ്ടായിരിക്കും. പിന്നെ ഒരു ബേസിക്കലി ഒരു സംഗതി വരും, ആ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും വേണ്ട. ഇതൊക്കെ ഒരു തരം തീവ്ര എന്താ പറയുക ഒരു മാനസിക വൈകല്യം തന്നെയാണ് ഇതൊക്കെ. നമ്മളെല്ലാവരും ഇന്നത്തെ കണ്ടീഷനിൽ, ഇന്നത്തെ കാലത്ത് എല്ലാവരും സംഗതി ആലോചിക്കുന്നത് എന്താ, ഫിസിക്കൽ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് എല്ലാവരും കൊടുക്കും. ജിമ്മിൽ പോകുന്നു, പാർക്കുകളിൽ പോകുന്നു, രാവിലെ ഓടാൻ പോകുന്നു, ഫുട്ബോൾ കളിക്കുന്നു, പല കളികളിൽ ഏർപ്പെടുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം വെച്ചാൽ നാളെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാൻ വയ്യല്ലോ. പക്ഷേ ഓൺ ദ സെയിം ടൈം എത്ര പേര് മാനസികാരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ഐ മീൻ എത്ര, ഇപ്പോൾ സർക്കാരുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും അതോറിറ്റീസ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും മുതിർന്നവരാരാണെന്നുണ്ടെങ്കിലും മാനസികാരോഗ്യത്തിന് ആരൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അയാളുടെ മെൻ്റൽ ഹെൽത്ത് ശരിയാണോ അല്ലെങ്കിൽ അവളുടെ മെൻ്റൽ ഹെൽത്ത് ശരിയാണോ
ഇതൊന്നും ആരും പരിശോധിക്കുന്നില്ല. മോസ്റ്റ് ഓഫ് ദ കേസസ് വിമൻ ആർ വിക്ടിംസ്. അത് ഭയങ്കര കഷ്ടമാണ്. എനിക്കെന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്രയും, എനിക്കൊരു മോളുണ്ട്, എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മോളുണ്ട്, എൻ്റെ കുട്ടീനെയാണ്. ഞാൻ അവളോട് ഞാൻ പറഞ്ഞു ഇത്, പിന്നെ ഇന്നത്തെ കാര്യം കേട്ടിട്ട് ഞാൻ കുട്ടിയോട് ചെറിയൊരു ഉപദേശം പോലെ ഞാൻ പറഞ്ഞു. ഉപദേശിക്കാതെ നമ്മളിപ്പോൾ ഉപദേശിക്കേണ്ട കാര്യമില്ല, കാര്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നെവർ ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് കാരണം വെച്ചാൽ പ്രശ്നമാണ്. റിലേഷൻഷിപ്പിൽ അവർ കുടുങ്ങാതിരിക്കില്ല, പക്ഷേ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ആളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അല്ലാതെ അതിന് മുന്നേ റിലേഷൻഷിപ്പിൽ പോയി എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റിക്കോളന്നില്ല. എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങുമ്പോൾ ഈ കുട്ടികൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ വീട്ടിൽ പറഞ്ഞു അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞു, പിന്നെ പോലീസിൽ പരാതിപ്പെട്ടു, ഇതുകൊണ്ടൊന്നും കാര്യം വരില്ല. ഇങ്ങനത്തെ പല കേസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പോലീസൊക്കെ പല പ്രാവശ്യം വിളിച്ച് വോൺ ചെയ്ത കേസസ്സാണ് പിന്നീട് ഈ പെട്രോൾ ഒഴിക്കുന്നതും കത്തിക്കുത്തിലേക്കും പോകുന്നത്. നമ്മൾ ആശിച്ച് വളർത്തുന്ന കുട്ടികളെ ഏതെങ്കിലും ഒരുത്തൻ്റെ മാനസിക രോഗത്തിൽ നിന്ന് വരുന്ന കത്തിയുടെ പിടിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ ആക്രമത്തിലേക്ക് വിട്ടുകൊടുക്കാന്ന് പറയുമ്പോൾ എത്രത്തോളം വിഷമാണ്. ഞാനിപ്പോൾ എൻ്റെ മുത്തുകളുടെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര ടെൻഷനായി പോയി. ഇപ്പൊ തന്നെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ 5 വയസ്സുകാരി ആലോചിച്ച് ഇപ്പൊ ടെൻഷനല്ല. ഇന്നീ ലോകത്ത് എല്ലാരെ കുറിച്ചും ടെൻഷൻ ഉണ്ട്, മോൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ട്, എല്ലാവരുടെ കാര്യം ടെൻഷനേ ഉള്ളൂ. സ്ട്രെസ്, സ്ട്രെയിൻ, ടെൻഷൻ അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഈ ചേർത്ത് ന്യൂസും വരിക. അപ്പം എന്തോ ഇന്ന് ഈ ഒരു ടോപ്പിക് ജസ്റ്റ് ഈ ഒരു രീതിയിൽ പറയണമെന്ന് തോന്നിപ്പോയി. ഇന്നിപ്പോൾ ഇതിന് പറയാനുള്ള സാഹചര്യം ഒന്നുമില്ല. ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ ഇരുന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നാളെ വിടാട്ടോ, ഞാൻ കൂട്ടത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ, വേറെ എന്തൊക്കെ കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. പക്ഷേ എന്തോ ഇത് നമ്മൾ പറയുന്ന സമയത്ത് മനസ്സിലേക്ക് ഇതൊക്കെ കയറി വരികയാണ്. അതായത് ആ കുട്ടിയുടെ കഴുത്തറ്റിട്ട് ആ തലയുടെ എന്തോ അച്ഛമ്മ മരിച്ച ദിവസം കിടക്കുന്ന ദിവസത്തെ എത്തുന്നത്. അച്ഛമ്മ മരിച്ചിട്ട് അവർ ആ കർമ്മം ചെയ്യാനോ 16 അതെന്തോ ആ സമയത്ത് അവിടെ എത്തിയ സിറ്റുവേഷൻ എന്താ ഇപ്പോൾ അവരുടെ വീട്ടിലെ അവസ്ഥ. ഒന്ന് എന്തായാലും കഷ്ടം തന്നെയാണ്. ഇവൻ എന്ത് നേടി, ഈ ചങ്ങാതി എന്ത് നേടി? കാരണം അവനോട് ഈ വ്യക്തിയോടൊപ്പം അത് ചോദിക്കുന്നതിന് അർത്ഥമില്ല. കാരണം എന്താ വെച്ചാൽ അവൻ്റെ മാനസികത അത്രയും മോശമായി. ഇനിയിപ്പോൾ ലഹരി എന്ത് കുന്തെന്നറിയില്ല. അത്രയും അവനൊരു പിശാചി എന്നും പറയല്ല. എന്താ ഞാൻ പറയുന്നില്ല, പിശാചി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എനിക്കറിയില്ല എന്താ പറയുന്നത്. മൃഗം ഒന്നും പറയില്ല. മൃഗങ്ങൾ പോലും കൊല്ലുന്നത് ഒരു വിശപ്പൂക്കുമ്പോഴാണല്ലോ ഭക്ഷണം കൊല്ലുന്നത്, അല്ലാതെ വൈരാഗ്യം വെച്ചിട്ടൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. ഇവർ ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു പേരും വിളിക്കുകയാണ്. എന്തറിയോ, പ്രണയനൈരാശ്യം, ലവ് ഫെയിലിയർ, തേച്ചു. പ്രേമുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. പ്രേമിക്കുന്ന ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് തോന്നില്ല. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ സ്വയം വേദനിക്കുക എന്നല്ലാതെ ചിലരെ അങ്ങനെ ചെയ്യും, സ്വയം വേദനിച്ചുകൊണ്ട് മറ്റാൾക്ക് കാണിച്ചു കൊടുക്കുക. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ, താടിയൊക്കെ നീട്ടി മുന്നുകൂടി നടക്കുക, വിഷമിച്ച് നടക്കുക. എന്താണെങ്കിലും ഭയങ്കര കഷ്ടം. അപ്പം ഏതായാലും സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത് അറിയില്ല. മാനസികതല എല്ലാവരും മോശമാണ്. ബേസിക്കലി നോക്കുകയാണെങ്കിൽ മെൻ്റലി എല്ലാവരും സിക്കാണ്. ഈ കണ്ടവരൊക്കെ മെൻ്റലി സിക്കാണ്. ലോട്ട് ഓഫ് സിക്ക് പീപ്പിൾ.